കൊല്ലം തലവൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ വകുപ്പ് തല നടപടി. നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ ജോസ് ജെ തോമസിനെ സസ്പെൻഡ് ചെയ്തു. നിർമ്മാണത്തിൽ അഴിമതിയില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കണ്ണൻ നായർ വിവരങ്ങൾ നൽകുന്നു. കണ്ണൻ, നടപടി സംബന്ധിച്ച് മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നൽ തന്നെ ഇത് സംബന്ധിച്ച് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ വകുപ്പുതല അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ ജോസ് ജെ തോമസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് നോട്ടക്കുറവുണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അപ്പൊ തന്നെ കൂടുതൽ നടപടികൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രമായിരിക്കുമെന്നും പറയുന്നുണ്ട്. നിർമ്മാണത്തിൽ അഴിമതിയില്ല എന്നുള്ള കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. കാരണം നേരത്തെ അഴിമതി ഉണ്ട് എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കെ വി കൃഷ്ണകുമാർ എം എൽ എ അഴിമതി നടത്താൻ വേണ്ടി ആണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ അഴിമതി ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എഞ്ചിനീയർക്ക് നോട്ട കുറവുണ്ടായി, അതുമൂലം അത് ആ കൃത്യനിർവഹണം നടത്തുന്നതിന് പേരിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സംഭവത്തെക്കുറിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ കെ വി ഗണേഷ്കുമാർ എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ശരി, കണ്ണൻ നായരാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.